എടാ ഇത് എന്നിട്ട് പോവാടാ, നല്ല മനോഹരമായ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ റോട്ടില്. അപ്പൊ ഇതാണ് നമ്മുടെ റിസോർട്ടിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഈ കാണാനാണ് ഇതിന്റെ റിസപ്ഷൻ, അതേപോലെ തന്നെ അവിടെ ചെറിയൊരു പാർക്കൊക്കെ കാണാനുണ്ട്. അപ്പൊ നമ്മൾ ആ കണ്ട സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി അവസാന അടിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പാർക്ക് നിങ്ങൾക്ക് അവിടെ കാണാം. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, പക്ഷേ ഇത് കൊറോണ ആയതുകൊണ്ടാണെന്ന് അറിയില്ല ഇവിടുത്തെ വെള്ളം കാര്യങ്ങളൊക്കെ വറ്റിച്ചിരിക്കുകയാണ്. പിന്നെ സെന്ററിൽ തന്നെ സ്വിമ്മിംഗ് പൂളിന്റെ ഒരു മരം നമുക്ക് കാണാം. ഇത് എന്തു മരാന്ന് എനിക്കറിയില്ല. കുളത്തിന്റെ സൈഡിലായിട്ട് ഒരുപാട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് കാണാം. അവിടെ ചെറിയൊരു വൈക്കൂലോണ്ട് ഉണ്ടാക്കിയിട്ടുള്ള എന്താ സംഭവം, തൊഴുത്താണോ, അങ്ങനെ ഒരു സെറ്റപ്പ് അവിടെ കാണാം. ഇതാണ് നമ്മുടെ റിസോർട്ട് എന്ന് പറയുന്നത്. നല്ല വിപലിമ്പിച്ച സെറ്റപ്പാണ് കേട്ടോ. ഇവിടെ നിന്നൊരു വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല ഗൈസ്, നേരിട്ട് കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാവാം. ഞാൻ ആ ഈ ക്യാമറയിൽ പുക കയറിയതല്ല, സത്യത്തിൽ ഇതേപോലൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഒരു ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത്. പിന്നെ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ സെറ്റപ്പ്, നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ ഒരു സെറ്റപ്പിലേക്ക് കടക്കാൻ പോവാണ്. ഇതിവിടെ നമുക്ക് കാണാം, ബൊഫേ സെറ്റപ്പാണ് ഫുള്ള്. ഇവിടെ നമുക്ക് മറ്റേ പാൽ മിക്സ് ചെയ്ത് കഴിക്കാനുള്ള സെറ്റപ്പുണ്ട്, അതേപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ ആ ഒരു ഫ്ലേവർ ഇവിടെ ഉണ്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് എനിക്ക് ചായ ആണെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ഇവിടെ പൂരിയാണ് ദോശ ഇല്ലാണെന്ന് അറിയില്ല, ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഇതിവിടെ നമുക്ക് എന്താണ് നോക്കാം, കടയാണ് അപ്പോൾ മൂന്ന് നോക്കാം. ഇവിടെ ഏകദേശം കഴിയാറായിട്ടുണ്ട്, നമ്മൾ 11 മണിയായി ഇവിടെ എത്തുമ്പോൾ. അതേപോലെ തന്നെ സാമ്പാർ, പിന്നെ ഇത് ചമ്മന്തി, ഇതേപോലെ മാങ്ങാ ചമ്മന്തി, തേങ്ങാ ചമ്മന്തി, പിന്നെ ബ്രെഡ്, ഇത് അതിൻ്റെ ഐറ്റംസ് ഇവിടെ കാണാം. ബ്രെഡ് ചൂടാക്കാനുള്ള ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ സലാഡ് പോലെ സെറ്റപ്പാണ്, പക്ഷേ ഇത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ തണ്ണിമത്തേൻ്റെ കുറച്ച് പീസസ് കാണാം. പിന്നെ ഇവിടെ ചായ കോഫി അത്തരത്തിലുള്ള സെറ്റപ്പാണ്. നോൺ വെജ് ആയിട്ടുള്ള ഐറ്റംസാണ്, അതേ ചിക്കൻ, അതേപോലെ തന്നെ മുട്ട, മുട്ടപൊളി നോൺ വെജാണ് അവിടെ എഴുതിച്ചേക്കണത്. പിന്നെ പുട്ടുണ്ട്, അതേപോലെ തന്നെ തക്കാളി പുഴുങ്ങിയത്, പഴം പുഴുങ്ങിയത്, ഇതിവിടെ പയറുകറി, പായസം, പായസവും വേറെ എന്തൊരു സംഭവമാണ്. അതേപോലെ തന്നെ ഇവിടെ എന്തൊക്കെയുണ്ട്, പിന്നെ ഇവിടെ നമുക്ക് പൂരി. അപ്പോൾ ഇതാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. പുട്ട്, ഊത്തപ്പല്ലേ, പിന്നെ പഴം പുഴുങ്ങിയത്, മുട്ട, തേങ്ങച്ചമ്മന്തി, മാങ്ങച്ചമ്മന്തി, ഉഴുന്നുവട, പപ്പായ, തണ്ണിമത്തി. നമ്മുടെ ഫുഡൊരു കാര്യങ്ങൾ കഴിഞ്ഞു, ഫുള്ള് കഴിക്കാൻ സമ്മതിച്ചില്ലാടാ പുള്ളിക്കാരൻ. അവിടെ വേറെ എന്തോ വെള്ളച്ചാട്ടമുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചുകൊണ്ട് പോകുകയാണ്. ഞാൻ കാഴ്ചതാണ് ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറച്ചട്ടകളാണ് കണ്ടാ. ഇവിടെ ഫുള്ള് കാടാണ്, ഈ കാട്ടിൽ വേറെ ഒന്നിനും മേടിച്ചില്ലെങ്കിൽ അട്ടാന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു സംഭവം. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഷോർട്സാണ് ഇട്ടേക്കുന്നത്, പക്ഷേ ഇവരൊക്കെ ഈ പാൻറ് ഇട്ട കാരണം ഈ സാധനം കാലിൽ കടിച്ചിരുന്ന പോലും ഇവർക്ക് അറിയാൻ പറ്റില്ല. ലാസ്റ്റ് കുറേ ബ്ലഡ് പോയതിന് ശേഷമായിരിക്കും അട്ട കടിച്ചു എന്നുള്ള ഒരു ഐഡിയ അവർക്ക് കിട്ടുക. ഈ അട്ട അടിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൊറിച്ചിലായിരിക്കും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ കുറേ ബ്ലഡ് പോവും, ബ്ലഡ് നിൽക്കില്ല കുറച്ച് നേരത്തേക്ക്. അപ്പോൾ അട്ടാന്ന് പറയുന്നത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് അറിഞ്ഞോട്ടോ മോനെ. അയ്യോ ഈ കല്ലളകൻ കിട്ടാ, ഈ കല്ലുമ്പോൾ സൂക്ഷിച്ചാൽ പിടിക്കോളോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ കിടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരത്തോണ്ടുണ്ടാക്കിയ ചെറിയൊരു പാലാണ്. ഇവിടെ ചെറിയൊരു ചാലാണ്, അതിലെ വെള്ളം ചെറുതായിട്ട് പോകണമൊക്കെ നമുക്ക് കാണാം. പിന്നെ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ ഇടിഞ്ഞോളിഞ്ഞിരിക്കുന്നുണ്ട്, അതല്ലാത്ത സെറ്റപ്പ് തന്നെയാണ്. നമ്മളിങ്ങനെ കൊടുങ്കാട്ടി കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വേണ്ട, ഇതാണ് അവിടുത്തെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. വല്ലാത്തൊരു വൈബ് ബേസാണ്. നമ്മൾ ഈ ഒരു ഗുഹയുടെ ഉള്ളിലൂടെയാണ് കേട്ടോ വന്നത്. ഗുഹാന്നൊന്നും പറയാൻ പറ്റില്ല, രണ്ട് വലിയ പാറകൾക്ക് നടുവിലൂടെയുള്ള ഒരു പാത. അപ്പോൾ അവർ നടന്നു വരുന്നില്ല, ഇതേപോലെ ചെറിയൊരു വഴിയാണ്. ഇവിടെ നിന്ന് ഇറങ്ങി ചെന്നിട്ടുണ്ടെങ്കിൽ വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ അത്ര വലിയൊരു വെള്ളച്ചാട്ടമല്ല, എന്നാൽ ചില വൈബാണ്. ഡൗടിക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങി പോകണമെങ്കിൽ പോകാം, അതിനുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ അവിടെ കാണാനുണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല, ഇവിടെ വേറെ കുറേ ആൾക്കാരുണ്ട്, ഇതേപോലെ അൽപ്രമുഖ, പിന്നെയും കുറച്ച് നിങ്ങളൊക്കെ ടിക്ടോക്കിലത്തെ പേര് അഖിൽ, അഖിൽ, പിന്നെ ഇവനെ നമുക്കറിയാം സ്റ്റീവൻ, സിബിലി, പിന്നെ ആൾ ഫോട്ടോഗ്രാഫറാണ്, പിന്നെ ബ്രോ നമ്മൾ ഫസ്റ്റ് ആണ് മീറ്റ് ചെയ്യണത്, പേരൊന്നു പറഞ്ഞു എന്തിട്ടാ, ടാറ്റു സ്റ്റുഡിയോ. ആ ഓക്കെ. അപ്പം നമ്മളവിടെ അട്ടയുടെ ശല്യം കാരണം വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. നേരെ ഇങ്ങോട്ട് വന്നു, ഇനി നമുക്ക് നമ്മുടെ നേരത്തെ പരിചയപ്പെട്ട പ്രമുഖന്മാരെ ഒന്നുകൂടെ പരിചയപ്പെടാം. ബ്രോ നിന്നെ ഒന്ന് പരിചയപ്പെടുത്തു. എന്റെ പേര് സ്റ്റീവ്. പത്തനംതിട്ടയിലാണ് വീട്, ഇവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ഏജ് എത്ര പേർക്ക് അറിയാം? ഏജ് പറയും. 20 വയസ്സിൽ ഇപ്പോ 4 ലക്ഷം ഫോളോവേഴ്സ്, 470 ഇൻസ്റ്റാഗ്രാമിൽ, പിന്നെ മറ്റേ എല്ലാം തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ആപ്ലിക്കേഷൻസിലും മിന്നി നിൽക്കണ ഒരു പ്രമുഖനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ പഠിക്കാനുള്ളത് എന്തൊരു ചെയ്യണം? ബിബിഎ തേർഡ് ഇയർ. അതല്ല, വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, ചേച്ചി. ചേച്ചി, എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? അതായത് നിന്റെ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ട് ഞാൻ ഭാവിയിൽ വലിയൊരു മോഡൽ ആവാൻ വേണ്ടി. മോഡലിംഗ് താല്പര്യം ഉണ്ടായിരുന്നു സൈഡിൽ കൂടെ. മെയിൻ ആയിട്ട് നിന്റെ ആഗ്രഹം എന്താ? മെയിൻ ആയിട്ട് ആദ്യം പഠിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇപ്പൊ നിനക്ക് ഫ്യൂച്ചറിൽ ആരാവണമെന്ന് ആഗ്രഹം കിട്ടും? ഉറപ്പായിട്ടും കിട്ടും. നീ ഇങ്ങനെ പോകാൻ നടനവളാ ഹാറ്റീസ്.
ഉണ്ട് ഓൾറെഡി ഉണ്ട്. വല്ലതും പറയണ്ട നമ്മുടെ ഹേറ്റേഴ്സിന്റെ അടുത്ത് വൈദ്യ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ വേറെ വല്ല ഹോബീസ് ഒക്കെ ഉണ്ടോ? അതായത് ഈ ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം അല്ലാണ്ട് അല്ല, ഗിറ്റാർ വായിക്കുക, പാട്ട് പാടി, അങ്ങനെ ഡാൻസ് അങ്ങനത്തെ പരിപാടിക്കുന്നുണ്ട്? ഒന്നുമില്ല. ഇതാണ് നമ്മുടെ സ്റ്റീവൻ ജോസഫ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അത്ര പ്രമുഖനൊന്നുമല്ല, പക്ഷേ സിമ്പിൾ മനുഷ്യൻ. ഞാൻ ഈ ടീമിൽ കണ്ടില്ല വെച്ചിട്ട് സിംപ്ലിസിറ്റിയുടെ എന്താ പറയാ ഒരു അവതാരം. ബ്രോ ഒന്ന് ജസ്റ്റ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് പരിചയപ്പെടുത്തി. എന്റെ പേര് ജയറാം, എറണാകുളക്കാരനാണ്, കൊച്ചിക്കാരനാണ്. എന്താണ് ശരിക്കും പരിപാടി? ഞങ്ങൾക്ക് ഒരു ടാറ്റു സ്റ്റുഡിയോ ആണ്. ആ പേര് പറയും. ഇൻഫെക്റ്റഡ് മോൾസ് എന്നാണ് ഞങ്ങളുടെ ടാറ്റു സ്റ്റുഡിയോന്റെ പേര്. ഇഷ്ടം പോലെ ആൾക്കാർ കേട്ടിട്ടുണ്ടായിരിക്കും, കാരണം എന്താ വെച്ചാൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ്. അപ്പൊ പുള്ളിക്കാരാണ് ശരിക്കും. ഇതാണ് പരിപാടി, ജോബ് ഒക്കെ ഇതാണ്. അതെ, ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് ടാറ്റു സ്റ്റുഡിയോ ആണ്. ഓക്കെ, പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മയുണ്ട്, വൈഫുണ്ട്, ഫുൾ ഫാമിലി, കുട്ടി. നമുക്ക് ടാറ്റൂസ് ഒന്ന് കാണിച്ച് കൊടുത്താൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. മൊത്തം ടാറ്റു ആണ് കേട്ടോ, ജനിച്ച ദിവസം മുതൽ കുട്ടികളെ ഫോട്ടോ ടാറ്റു അടിച്ചു വെച്ചേക്കാണ് ഈ മനുഷ്യൻ. ഓരോ പുളി ഇതിവിടെ നമുക്ക് കുറച്ച് അറകളുള്ള പക്ഷികളെയും സൂര്യനൊക്കെ കാണാം. അതേപോലെ തന്നെ കളർഫുൾ ആണല്ലേ, പച്ച മാത്രല്ലോ എന്റെ ഫുൾ പച്ചയാണ്. ഇത് മറ്റേ തുണ്ട് എഴുതി വെച്ചേക്കണമെന്നല്ലോ, വലിയൊരു പരീക്ഷിക്കോരെ. ഇവിടെ ഒരു വവ്വാലും. ഇതെന്താ കമ്പനിയുടെ പേര്? എന്റെ മോനെ, ഇതാണ് എന്റെ കുട്ടി. കുട്ടീനെ എന്ത് ഒറിജിനാലിറ്റി പക്ക, പെർഫെക്റ്റ് ആയിട്ട് ടാറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാരാ? നല്ല രസമായിട്ടുണ്ട്. കഴിഞ്ഞിട്ടല്ലേ കാലുമ്പിൽ നമുക്ക് നീരാളിനെ അസ്ഥികുളത്തിനൊക്കെ കാണാം. ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത്, കുട്ടി ഉണ്ടായ ഡേറ്റ്, ഇത് അടിയിലേക്ക് കുറേ ഉണ്ടല്ലേ. പോളി പോളി. ടാറ്റു അടിക്കാൻ താല്പര്യമുള്ളവര് മറക്കരുത്, ഈ മുഖം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോ. ബ്രോ ആ ഷോപ്പിന്റെ അഡ്രസ് പറഞ്ഞു തന്നെ. നോർത്ത് എന്താ റോഡിലാണ്? നോർത്ത് എന്താ റോഡ്. അതല്ലേ, പേരൊന്നു പറഞ്ഞു ബ്രോ. എന്താണ് ചെയ്യണത്? കിടക്കണം. അതായത് സോഷ്യൽ മീഡിയ അങ്ങനെ ആ ഒരു രീതിക്കാണ്? ആണല്ലേ. എത്ര ഫോളോവേഴ്സ് ഉണ്ട് ഇപ്പോ? 43. അതല്ലേ, ഏജ് എത്രയാ? എനിക്ക് 20. എന്താ നിന്റെ ഫ്യൂച്ചർ പ്ലാൻസ്? എന്താവണമെന്ന് ആഗ്രഹം? ഇതൊക്കെ തന്നെ. ഇതൊക്കെ തന്നെ. മോഡലിംഗ്? മോഡലിംഗ്. സിനിമയിലൊന്നും താല്പര്യമില്ല? എന്റെ മോനെ, ഇവര് ഫുള്ള് മോഡലിംഗിന് വേണ്ടി നടക്കുന്ന ടീമാണ് കേട്ടോ. ഒരാളും കൂടി ഉണ്ടാവും, കൂടെ നമുക്ക് പരിചയപ്പെടാം. അപ്പൊ ഓക്കെ ബ്രോ, നീ ഇവരുടെ ടീമിലത്തെ തന്നെ നാലാമത്തെ പുള്ളിയാണ് നമ്മുടെ അഖിൽ. അഖിൽ ബ്രോ, ബ്രോ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി. എന്റെ പേര് അഖിൽ. എവിടെയാണ്? എറണാകുളം. എറണാകുളം തന്നെ. കൊച്ചിക്കാരനാണല്ലോ. ഇപ്പൊ എത്ര ഏജ് ആയി? ഓക്കെ. മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്? ഇപ്പൊ ഒരു രണ്ട് ആൽബം കഴിഞ്ഞു, ഷോർട്ട് ഫിലിം കഴിഞ്ഞു. അതെല്ലേ അൽപ്രമുഖൻ, ഭാവിയിൽ വലിയൊരു പ്രമുഖനാവാൻ ഉള്ള ഒരു വ്യക്തിയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. പിന്നെ ഇപ്പൊ മോഡലിംഗ് ആണ് ചെയ്യണം മെയിൻ ആയിട്ട്? ടാറ്റൂന്റെ മോഡലിംഗ്. അതായത് നമ്മളിപ്പോ നേരത്തെ പരിചയപ്പെട്ട ആണല്ലേ. ഓക്കെ ഓക്കെ. ഏജ് 23 അല്ലേ പറഞ്ഞു. മെയിൻ ആയിട്ട് സോഷ്യൽ മീഡിയ എന്തൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്? പിന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അടിസ്ഥാനപരമായിട്ട് എത്ര ഫോളോവേഴ്സ് ഉണ്ട്? എല്ലാം ഒന്ന് പറഞ്ഞു. അടുത്ത വണ്ണമാണ് നീ കാണുന്നത്. ഇനി പിന്നെ വണ്ണം കഴിഞ്ഞു, 1 മില്യൺ അടിച്ച്, അടിപൊളി. പിന്നെ പുതിയൊരു മോഡലിംഗ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഭാവി പ്ലാനുകളുണ്ടോ? ഇനിയിപ്പോ എനിക്ക് ഒരു സിനിമ നടനാവണം, അല്ലെങ്കിൽ എനിക്ക് ഒരു പോലീസുകാരനാവണം, അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല അല്ലേ. എന്താ ശരിക്കും പഠിച്ചേ? ഡിഗ്രി പഠിച്ചോണ്ടിരിക്കാണല്ലോ. ഇവരാണ് നമ്മുടെ ഈ പ്രമുഖന്മാരുടെ അൽ ഫോട്ടോഗ്രാഫേഴ്സ്. ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തോ. ഷിബിലി. ഷിബിലി എവിടെ? ഞാൻ മണ്ണാർക്കാടാണ്, പാലക്കാട്. പാലക്കാട്ടുകാരനാ പൊള്ളി. ബ്രോ എന്റെ പേര് വീട് പാല. പാല കോട്ടയക്കാരെ. ഓക്കെ ബ്രോ, ശരിക്കും അവരുടെയാണ്. എന്നിട്ടാ അവരുടെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ? പുള്ളിക്കാർക്ക് സ്വന്തമായിട്ട് അൽ ഫോട്ടോഗ്രാഫേഴ്സ് ആണ് കേട്ടോ. ഫുൾ സെറ്റപ്പ്, നമ്മുടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ അവരെടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റുഡിയോ സെറ്റപ്പ് ആയിട്ട് മുമ്പോട്ട് പോകാനാണോ, അതോ വെബ് സീരീസ് അങ്ങനെ ചെയ്യുന്നുണ്ട്? എല്ലാം നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്? എഡിറ്റിംഗ് ഒക്കെ നിങ്ങൾ? ഫുൾ വർക്ക്. അടിപൊളി. അപ്പൊ എന്തായാലും കണ്ടതില് സന്തോഷം, രണ്ടുപേരും കണ്ടതില് സന്തോഷം. ഈ ഒരു ഹോട്ടലിലേക്കാണ് കേട്ടോ ഇനി ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ബ്രോ. കമോൺ.
ഹോട്ടലിന്റെ പേര് എന്ന് പറയൂ. ഹോട്ടലിന്റെ പേര് എലിസർ ഹിൽസ്. ഓക്കെ, മൂന്നാറിൽ നിന്ന് 12 കിലോമീറ്റർ അപ്പുറം. ആ 12 കിലോമീറ്റർ. മൂന്നാർ ടൗണിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് 2 കിലോമീറ്റർ. ആണോ? ഓക്കെ. ഇപ്പൊ ബ്രോന്റെ പേര്? എന്റെ പേര് ജെറിൻ. ജെറിൻ ബ്രോയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അതേപോലെ തന്നെ എന്താണ് ശരിക്കും ചെയ്യണത്? മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ആണല്ലേ. ഓക്കെ, നമുക്ക് ഈ ഒരു ഹോട്ടലിന്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അതിനു മുൻപ് പുള്ളിക്കാരൻ പറഞ്ഞു ഒരു വണ്ടി ഏകദേശം ഒരു 8 ലക്ഷം രൂപ വിലയുള്ള ഒരു ബാറ്ററി ബഗ്ഗി. അപ്പൊ അതൊന്ന് ജസ്റ്റ് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ തരാന്നാണ് പറഞ്ഞത്. എനിക്ക് ചെറിയ പേടിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഒന്നല്ലെങ്കിൽ ഞാൻ ഓടിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് ഞാൻ ഓടിപ്പിക്കും. അപ്പൊ ഈ ഒരു വണ്ടിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് റൂം മാറേണ്ട അടുത്ത പാട്ട്, അതായത് റൂമും മാറി ഇങ്ങോട്ട് വരണ ഒരു പാട്ട് ഞാൻ ചെയ്യുന്നുണ്ട്, ആ ഒരു പാട്ടിലാണ്. അപ്പൊ മറക്കാണ്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ഉണ്ടായാലും ആ ഒരു വീഡിയോയിലാണ്.